ലോകത്തിൽ മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കാത്ത തീർത്തും വിചിത്രമായ ഒരുപാടധികം നിയമങ്ങളും നിരോധനങ്ങളുമുള്ള ഒരു രാജ്യമാണ്, ഒരു വിചിത്ര രാജ്യമാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും നമുക്ക് മേടിക്കാനായി സാധിക്കില്ല. അത്തരത്തിൽ നോർത്ത് കൊറിയയിൽ പൂർണ്ണമായിട്ടും നിരോധനമുള്ള ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് റിയൽ എസ്റ്റേറ്റാണ്. പലരുടെ കയ്യിലും പണമുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർ ചെയ്യുന്നൊരു കാര്യം കുറച്ചധികം സ്ഥലം മേടിച്ചിട്ട് അതിനുശേഷം പതിയെ പതിയെ അവിടെ കെട്ടിടങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കുക, വീട് വെക്കുക എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഒരു കാരണവശാലും കയ്യിൽ പണമുണ്ടെങ്കിലും നോർത്ത് കൊറിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർത്ത് കൊറിയൻ ഗവൺമെൻറ് തന്നെയാണ്. അതും ഒരു വിചിത്രമായ നിലയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും ജോലികൾക്കനുസരിച്ചാണ് അവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് കൃത്യമായ അയാൾക്ക് വീടും അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം തന്നെ നൽകുന്നത്. പിന്നീട് ആ വ്യക്തിക്ക് വേണമെങ്കിൽ വീട് മറ്റൊരാളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ പലപ്പോഴും ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ വ്യക്തി ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നല്ല പ്രൊമോഷൻസ് മറ്റൊക്കെ ലഭിക്കുന്ന അവസരത്തിൽ വീടിനും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതായിരിക്കും. നല്ല മികച്ച താമസ സ്ഥലങ്ങളിലേക്ക് വീടുകളിലേക്ക് ഗവൺമെൻറ് തന്നെ അവരെ മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ജോലിയാകും ഇവർ ചെയ്യുന്നത് എന്നൊരു കാര്യമായിരിക്കും. അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ് വരുന്നത്. ഒരിക്കലും ഒരു കാരണവശാലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ജോലി അയാൾക്ക് സ്വന്തം തിരഞ്ഞെടുത്ത് ചെയ്യാനുള്ള അവകാശം അവിടെ ഗവൺമെൻറ് നൽകുന്നില്ല, അല്ലെങ്കിൽ നോർത്ത് കൊറിയൻ ഭരണാധികാരി നൽകുന്നില്ല. അതിന് പകരമായിട്ട് ഗവൺമെൻറ് പറയുന്ന ജോലി വേണം ഓരോ വ്യക്തികളും അവിടെ ചെയ്യാനായിട്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് കൊക്കക്കോളയാണ്. ലോകത്തിൻ്റെ ഏതൊരു കോണിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടെയൊക്കെ കൊക്കക്കോളയുടെ ഒരു ക്യാൻ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. 200-ലധികം വരുന്ന രാജ്യങ്ങളിൽ കൊക്കക്കോള അവരുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നോർത്ത് കൊറിയയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയ്യിൽ പണമുണ്ട് എങ്കിൽ കൂടെയും നമുക്ക് അവിടെ നിന്നും കൊക്കക്കോള മേടിച്ച് കുടിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. പൂർണ്ണമായിട്ടും കൊക്കക്കോള പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സകലമാന ഡ്രിങ്കുകൾക്കും അവിടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ജപ്പാൻ പോലുള്ള പല രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി ഫ്ലേവറുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള കളറുകളിൽ കളർ ഇല്ലാത്ത നിലയിലൊക്കെ കൊക്കക്കോള കാണാൻ സാധിക്കുമെങ്കിലും നോർത്ത് കൊറിയയിൽ കൊക്കക്കോള പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും കൊക്കക്കോള അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നതല്ല. മാത്രമല്ല ഇതിനൊക്കെ പകരമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പല ചൈനീസ് കമ്പനികളുടെയും പലതരത്തിലുള്ള ചാത്തൻ കൊക്കക്കോള പോലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് നോർത്ത് കൊറിയയിൽ ലഭിക്കുന്നതുമാണ്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ഫോറിൻ മാഗസീൻസ്, ഫോറിൻ ന്യൂസ് പേപ്പേഴ്സ് തുടങ്ങിയിട്ടുള്ളതാണ്. ഇൻ്റർനെറ്റിനൊക്കെ പൂർണ്ണമായിട്ടും അവിടെ നിരോധനമുണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോർത്ത് കൊറിയയിൽ നടക്കുന്ന ബാനുമായിട്ട് അല്ലെങ്കിൽ അവിടെ നിരോധിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഫോറിൻ മാഗസീനുകൾക്കും ഫോറിൻ ന്യൂസ് പേപ്പറുകൾക്കുമെല്ലാം തന്നെ പൂർണ്ണമായൊരു നിരോധനം നോർത്ത് കൊറിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മാധ്യമങ്ങളുണ്ട് അല്ലെങ്കിൽ പേപ്പറുകളുണ്ട്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കിം ജോങ് ഉൻ എന്ന അവരുടെ സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള പേപ്പറുകളിലും മാഗസീനുകളിലും ഒക്കെ തന്നെ അച്ചടിച്ചു വരികയുള്ളൂ. അതിനപ്പുറത്തേക്ക് ലോകത്ത് എന്ത് നടക്കുന്നുവെന്നോ മറ്റ് രാജ്യങ്ങളിൽ എന്ത് നടക്കുന്നുവെന്നോ കൃത്യമായ ഒരു വിവരം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ, ന്യൂസ് പേപ്പറുകളിലൂടെയും അല്ലെങ്കിൽ ടി വി ചാനലുകളിലൂടെയും ഒന്നും തന്നെ നോർത്ത് കൊറിയക്കാർക്ക് ലഭിക്കുന്നതായിരിക്കില്ല. അതിനൊക്കെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു നിരോധനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു നിരോധനത്തെയും മറികടന്നുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഫോറിൻ മാഗസീൻസോ മറ്റോ കൈവശം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ തരത്തിലുള്ള കൊടിയ ശിക്ഷകളാണ് അവിടെ നൽകപ്പെടുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഇനി നാലാമതായിട്ട് വരുന്നത് ക്രിസ്മസ് ട്രീ ആണ്. ലോകം മുഴുവനും ഒട്ടനേകം ആളുകൾ ഒരുപോലെ തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊരിക്കലും ക്രിസ്മസുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ, സ്റ്റാറുകളോ അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയോ ഒന്നും തന്നെ നോർത്ത് കൊറിയയിൽ ചെന്ന് കഴിഞ്ഞാൽ മേടിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള നിരോധനം നോർത്ത് കൊറിയയിൽ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട, ഉദാഹരണത്തിന് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട ബൈബിളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളോ ഒക്കെ തന്നെ അവിടെ കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെയും വലിയ തരത്തിലുള്ള കൊടിയ ശിക്ഷകളാണ് അത് കൈവശം വെച്ച ആളുകൾക്ക് നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് നോർത്ത് കൊറിയക്കാർ പിന്നെ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് എന്നൊരു കാര്യമായിരിക്കും. നോർത്ത് കൊറിയക്കാർ പൂർണ്ണമായിട്ടും എത്തിസ്റ്റുകളാണ്, നിരീശ്വരവാദികളാണ് എന്നതാണ് ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും നോർത്ത് കൊറിയൻ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉന്നിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എല്ലാം ദൈവതുല്യരായിട്ടാണ് അവിടുത്തുകാരൊക്കെ തന്നെ
കണ്ടുവരുന്നത് എന്നൊരു ആശ്ചര്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് അമാനുഷിക ശക്തികളുണ്ട് എന്ന് വലിയ തോതിൽ തന്നെ നോർത്ത് കൊറിയയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. അത് പല ആളുകളും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്നത് മെക്ഡൊണാൾഡ്സ് ആണ്. അത് നമ്മൾ ഈ കൊക്കക്കോളയുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫുഡ് ചെയിൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫുഡ് റീറ്റെയിലറാണ് മെക്ഡൊണാൾഡ്സ് എന്നൊക്കെ പറയുന്നത്. ലോകത്ത് 38,000-ലധികം വരുന്ന ലൊക്കേഷനുകളിലായിട്ട് അവർക്ക് സ്റ്റോറുകളുണ്ട്. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും വിശ്വസിച്ച് നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന നിലയിലാണ് മെക്ഡൊണാൾഡ്സിൻ്റെ ഫുഡുകളൊക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു മെക്ഡൊണാൾഡ്സിനും നോർത്ത് കൊറിയയിൽ പൂർണ്ണമായിട്ടുമുള്ള നിരോധനമുണ്ട്. ഒരു കാരണവശാലും മെക്ഡിയുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മേടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നോർത്ത് കൊറിയയിൽ നമുക്കതിന് സാധിക്കുന്നതായിരിക്കില്ല. നമ്മുടെ ലിസ്റ്റിൽ ഇനി ആറാമതായിട്ട് വരുന്നത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്, സാനിറ്ററി പാഡുകളാണ്. നമുക്കറിയാം ഇന്ന് സ്ത്രീകൾ ഏറ്റവും അധികം ഒഴിച്ചുകൂടാനാകാത്ത രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സാനിറ്ററി പാഡുകൾ, അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിനുകൾ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തെയും നമുക്ക് നോർത്ത് കൊറിയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാനേ സാധിക്കില്ല. ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം, സാനിറ്ററി പാഡുകൾക്ക് പൂർണ്ണമായിട്ടുള്ള നിരോധനം അവിടെ ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അവിടുത്തെ സ്ത്രീകൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്നൊരു ചോദ്യമായിരിക്കും. ആ ഒരു കാര്യത്തിലേക്ക് തന്നെ നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ ഇന്നും നോർത്ത് കൊറിയയിലെ സ്ത്രീകൾ ഉപയോഗിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് റീയൂസബിൾ ആയിട്ടുള്ള ചില ക്ലോത്ത് പാഡുകളാണ് എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാടുകളിലൊക്കെ തന്നെയും ഈ സാനിറ്ററി പാഡുകൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന നിലയിലുള്ള പാഡുകളൊക്കെ വരുന്നതിന് മുമ്പേ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന, സ്ത്രീകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വ്യത്യസ്ത തരത്തിലുള്ള ക്ലോത്തുകൾ മടക്കിയിട്ടൊക്കെയുള്ള പാഡ് പോലെ ആക്കിയിട്ട് ഉപയോഗിക്കുന്ന രീതിയായിരുന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ളൊരു അൺഹൈജീനിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഇന്നും നോർത്ത് കൊറിയയിലെ സ്ത്രീകൾ ആർത്തവ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പാഡുകൾ തന്നെയാണ് ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നിലയിലുള്ള സാനിറ്ററി പാഡുകൾ ഒന്നും തന്നെ ഇന്നും നോർത്ത് കൊറിയയിൽ എത്തിയിട്ടില്ല. അതിനൊക്കെ പൂർണ്ണമായിട്ടുള്ള നിരോധനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഇനി ഏഴാമതായിട്ട് വരുന്നത് യാത്രകളുമായി ബന്ധപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തെ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏതൊരാൾക്കും മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് പുറം രാജ്യങ്ങളിലേക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നൊരു കാര്യം. പക്ഷെ അതിനും അപ്പുറത്തേക്ക്, തീർച്ചയായിട്ടും അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് ആ രാജ്യത്തിനകത്ത് പോലും വ്യത്യസ്ത ഇടങ്ങളിലായിട്ട് യാത്ര ചെയ്യുന്നതിൽ ഒരുപാടധികം നിയമക്കുരുക്കുകളും ഒരുപാടധികം പ്രശ്നങ്ങളും ഒക്കെ തന്നെയും നോർത്ത് കൊറിയക്കാരായിട്ടുള്ള ആളുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ പുറം രാജ്യത്ത് നിന്ന് നോർത്ത് കൊറിയ കാണാൻ വേണ്ടി നോർത്ത് കൊറിയയിലേക്ക് വന്നിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ആണെങ്കിലും അയാളുടെ കാര്യത്തിലും ഒരുപാടധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ടൂറിസ്റ്റുകളുടെ ഒക്കെ കൂടെ അവരുടെ ഗൈഡായിട്ട് അയക്കുന്നത് മിലിറ്ററി ഉദ്യോഗസ്ഥരായിരിക്കും, പട്ടാളക്കാരെയായിരിക്കും. അതിനാലൊക്കെ തന്നെയും തോന്നിയതുപോലെ നോർത്ത് കൊറിയയിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാനും തോന്നിയതുപോലെ നോർത്ത് കൊറിയയിൽ നടക്കാനും ഇരിക്കാനും ഒന്നും തന്നെ ഈ ടൂറിസ്റ്റുകൾക്ക് അവിടെ സാധിക്കുന്നതായിരിക്കില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോലും വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നോർത്ത് കൊറിയ കാണാൻ വരുന്ന ആളുകൾ പോലും അവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഇനി അടുത്തതായിട്ട് വരുന്നത് ഹെയർ കളറിംഗ് ആണ്. നമുക്കറിയാം നമ്മളിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യത്യസ്ത നിറങ്ങളിലായിട്ട് ഹെയർ പെയിൻ്റ് അടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഹെയർ കളർ ചെയ്തിട്ടുള്ള ഒരുപാടധികം ആളുകളുണ്ടാവും. ഭയങ്കരമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് വലിയ തോതിലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. വ്യത്യസ്ത നിറങ്ങളിലേക്ക്, പല പല നിറങ്ങളിലേക്കായിട്ട് തങ്ങളുടെ മുടികൾ മാറ്റുന്ന ആളുകൾ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നോർത്ത് കൊറിയയിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഹെയർ കളറിംഗ് പ്രൊഡക്റ്റുകളോ, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുള്ള ആളുകളെയോ കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഇനി എങ്ങാനും ഒരു വ്യക്തി നിരോധിച്ച ഇത്തരത്തിലുള്ള ഹെയർ കളറിംഗ് പ്രൊഡക്റ്റുകൾ കയ്യിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അതെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ശിക്ഷകളാണ് അവിടെയും നൽകപ്പെടുന്നത്. കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റായിട്ട് നിശ്ചിത എണ്ണത്തിലുള്ള ഹെയർ സ്റ്റൈലുകൾ മാത്രമേ അവിടെ ഗവൺമെൻറ് സമ്മതിക്കുന്നുള്ളൂ, അനുവദിക്കുന്നുള്ളൂ എന്നൊരു കാര്യം. അതിനപ്പുറത്തേക്ക് മുടി വെട്ടാനോ ഹെയർ സ്റ്റൈൽ ചെയ്യാനോ ഒന്നും തന്നെ നോർത്ത് കൊറിയൻ ഭരണാധികാരികൾ അവിടെ അനുവാദം നൽകുന്നില്ല. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒൻപതാമതായിട്ട് വരുന്ന കാര്യം BTS ആണ്. BTSനും അതുപോലെയുള്ള പോപ്പ് ബാൻഡുകൾക്കുമൊക്കെ പൂർണ്ണമായിട്ടുള്ള നിരോധനമാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള മ്യൂസിക് ആൽബങ്ങളാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ മൂവീസ് ആണെങ്കിലും അതിനൊക്കെ പൂർണ്ണമായിട്ടുള്ള നിരോധനമാണ് നോർത്ത് കൊറിയയിലുള്ളത്. ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാൽ ഏതെങ്കിലും ഒരു വ്യക്തി പിടിക്കപ്പെടുകയാണെങ്കിൽ 5 മുതൽ 15 വർഷം വരെ തടവാണ് ആ വ്യക്തികൾക്ക് ശിക്ഷയായിട്ട് നൽകപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം പ്രൊഡക്റ്റുകൾ
ഫ്ലൈറ്റുകളെയും മറ്റുമൊക്കെ നോർത്ത് കൊറിയയിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ നിരോധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആപ്പിൾ പ്രൊഡക്ട്സ്, ജീൻസ്, സ്റ്റാർബക്സ്, അതുപോലെ തന്നെ സ്പോർട്സ് കാർസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും നോർത്ത് കൊറിയക്കകത്ത് നിരോധിച്ചു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരോധനങ്ങളെല്ലാം തന്നെ അവിടുത്തെ ജനങ്ങളുടെ മേൽ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അയാൾക്കതിന് പറയാനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്, അതിനാലൊക്കെ തന്നെയാണ് ഇവയെല്ലാം നിരോധിച്ചിട്ടുള്ളത് എന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിലൂടെ വൈൻഡപ്പിയാണ് വീഡിയോ. തീർച്ചയായും നിങ്ങൾ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏതൊരു കാര്യമാണ് നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതവും ആശ്ചര്യമൊക്കെ ആയിട്ട് തോന്നിയതെന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പേ തന്നെ ഇത്തരത്തിൽ നോർത്ത് കൊറിയയിൽ നിരോധിച്ചിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച്, ഇൻ്റർനെറ്റ് നിരോധനത്തെക്കുറിച്ചും അവിടെ ചിരി നിരോധിച്ചതിനെക്കുറിച്ചും ഒക്കെ തന്നെ സംസാരിച്ചുകൊണ്ട് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു നല്ലൊരു വാർത്തയും വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.